ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്കിലെ ഡിഫറെൻറ്റ് ടേംസ് ആണ്, ടേംസ് യൂസ്ഡ് ഇൻ ദ ബാങ്ക്സ്. അത് നമ്മൾ കുറേ ഒരു 13 17 ടേംസ് നമ്മൾ പറഞ്ഞു. 17 ടേംസ് പറഞ്ഞു. ബാങ്ക് റേറ്റ് പോലെയുള്ള, നെഫ്റ്റ് പോലെയുള്ള, KYC പോലെയുള്ള, ATM, പ്ലാസ്റ്റിക് മണി, KCRR, SLR പോലെയുള്ള കുറേ ടേംസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അക്കൗണ്ടിങ് പോളിസീസ്, ജനറലായിട്ട് വരുന്ന അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. അപ്പം അക്കോർഡിംഗ് ടു സെക്ഷൻ 29 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്, എവറി ബാങ്കിങ് കമ്പനി ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഇൻ ഫോം എ ആൻഡ് എ P&L അക്കൗണ്ട് ഇൻ ഫോം ബി. അപ്പോൾ കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ് ആക്ട് സെക്ഷൻ 29 അനുസരിച്ച് എല്ലാ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കമ്പനികളും ഫോം എ അനുസരിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റും ഫോം ബി അനുസരിച്ചിട്ടുള്ള എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ പുതിയ ബുക്കിൽ പേജ് നമ്പർ 114 എടുക്കുക. പേജ് നമ്പർ 114 നമ്മൾ സ്പെസിമൻ ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഹെഡിങ് ഉണ്ട്. ആ ബാലൻസ് ഷീറ്റിൻ്റെ പേജ് എല്ലാവരും എടുത്ത് നിർത്തി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 എടുക്കുക. അതിൽ ദ തേർഡ് ഷെഡ്യൂൾ ഓഫ് സെക്ഷൻ 29, അതിൽ ഫോം നമ്പർ എ, അല്ലെങ്കിൽ ഫോം എയില് പറയുന്നുണ്ട്, ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഡാഷ് കമ്പനി, ഏത് കമ്പനിയുടെയാണ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഹെഡിങ് എഴുതുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2022 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഇനി നമ്മുടെ ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന് പ്രധാനമായിട്ടും 4 കോളംസ് ആണുള്ളത്. ആദ്യത്തെ കോളം ഐറ്റംസ് അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് വലിയ കോളും, പിന്നെ വലതുഭാഗത്ത് 2 എമൗണ്ട് കോളും ഒരു ഷെഡ്യൂൾ കോളാണ് വേണ്ടത്. അപ്പോൾ എമൗണ്ട് കോളം എന്ന് പറയുന്നത് 2 എമൗണ്ട് കോളുണ്ട്. ബാങ്കിങ് കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഇയർ ഫിഗേഴ്സ് മാത്രമല്ല, ഇത് ബാലൻസ് ഷീറ്റ് നോക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പൊസിഷൻ, ബാങ്കിൻ്റെ പൊസിഷൻ അറിയാനുള്ള റൈറ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും എന്താണ് ഫിഗേഴ്സ് നമ്മൾ എഴുതി വെക്കണം. അതുകൂടാതെ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രത്യേകമായിട്ടും ഷെഡ്യൂൾ ബേസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഷെഡ്യൂൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. മറ്റൊരു കാര്യം പറയട്ടെ, ഈ ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് നമുക്ക് ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടായിട്ട് SI ചോദിക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ഷെഡ്യൂളുകളും ആ ഷെഡ്യൂളിനകത്ത് വരുന്ന ഓരോ ഐറ്റംസും കൃത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലേ നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സ്പെസിമെൻ മാത്രമേ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫൈനൽ അക്കൗണ്ട് പ്രോബ്ലത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സ്പെസിമെൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കും, അതേ കാര്യം തന്നെ നിങ്ങളും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്പർ 10 ഏതാ, ഷെഡ്യൂൾ നമ്പർ 10 ഏതാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 5 ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരാളും എഴുതാതെ വരില്ല. കാരണം ഈ 11-12 ഷെഡ്യൂൾ നമ്മൾ പഠിച്ചിരിക്കും. അതിന് അകത്ത് വരുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2-4 വട്ടം വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാ കുട്ടികളും തന്നെ, ഈ ക്ലാസ് കാണുന്ന എല്ലാവരും തന്നെ, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഓരോ ഹെഡും എന്താണെന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിലേക്ക് വരുന്ന ഐറ്റംസ്, ഇതിലെഴുതാനുള്ള ഐറ്റംസ് വളരെ ഫ്രീ ആയിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് സ്പെസിമെനിലേക്ക് പോകാം, ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് പേജ് നമ്പർ 114 ആണ്, 114 പേജ് നമ്പർ, ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക, കമ്പനിയുടെ പേര് കൊടുക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് കൊടുക്കുക.
എമൗണ്ട് കോളത്തിൽ രണ്ട് എമൗണ്ട് ടൈപ്പ് എമൗണ്ട് കോളുണ്ട്, കറണ്ട് ഇയറിലെയും ഉണ്ട്, പ്രീവിയസ് ഇയറിലെയും എമൗണ്ട് കോളുണ്ട്, ഷെഡ്യൂൾ നമ്പറൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബോർഡിൽ എഴുതിയത് നമുക്ക് മുഴുവൻ പ്രാക്ടിക്കലായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം മുഴുവൻ കുട്ടികൾക്ക് കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എല്ലാവരും പഴയ ടെക്സ്റ്റ് ആയാലും പുതിയ ടെക്സ്റ്റ് ആയാലും എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും ബാങ്കിങ് കമ്പനി ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ പേജ് നമ്പർ അല്ലെങ്കിൽ സ്പെസിമെൻ്റെ പേജ് നമ്പർ എടുത്തു വയ്ക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അത് എടുത്തു വെച്ച് കുട്ടികൾ ഇതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം, ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം ആദ്യത്തെ വലിയ കോളം പർട്ടിക്കുലേഴ്സ് കോളാണ്, രണ്ടാമത്തെ കോളം ഷെഡ്യൂൾ നമ്പറാണ്, മൂന്നാമത്തെയും നാലാമത്തെയും കോളം എന്ന് പറയുന്നത് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറാണ്. അത് ആദ്യം കറണ്ട് ഇയർ, രണ്ടാമത് പ്രീവിയസ് ഇയറാണ്. ഇനി ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആണ് നമ്മുടെ ആദ്യത്തെ ഹെഡിങ്. ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസാണ്. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റമാണ്. ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യാപിറ്റലിനിവിടെ ഷെഡ്യൂൾ നമ്പർ 1 ആണ്. ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ ഈ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഷെഡ്യൂൾ എഴുതി, ഷെഡ്യൂൾ നമ്പർ 1, 2, 3, 4 എന്നൊക്കെ ഓരോ ഷെഡ്യൂൾ എഴുതി ആ ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഷെഡ്യൂളിൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലിൻ്റെ എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ബേസിസ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് ഇവരുടെ ഷെയർ ക്യാപിറ്റൽ എത്ര കാറ്റഗറി ഉണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണ്, അതുപോലെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ക്യാപിറ്റൽ എന്നുള്ള ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി അടുത്തത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്സിൽ പറയുന്നത് രണ്ടാമത്തെ ഷെഡ്യൂളാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് മൂന്നാമത്തെ ഷെഡ്യൂളാണ്. ബോറോയിങ്സ് നാലാമത്തെ ഷെഡ്യൂളാണ്. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് അഞ്ചാമത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ 5 ഷെഡ്യൂൾ അടങ്ങുന്നതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ എന്തെന്ന് പറയുന്നത്, കറണ്ട് ലയബിലിറ്റീസ്, സോറി ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 5 ലയബിലിറ്റീസ് അടങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ 5 ലയബിലിറ്റീസ് അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ക്യാപിറ്റലും അത് ബാക്കിയുള്ള 4 ലയബിലിറ്റീസും അടങ്ങുന്നു. 1 ക്യാപിറ്റൽ, ഒന്നാമത്തെ ഷെഡ്യൂൾ ക്യാപിറ്റൽ, രണ്ടാമത്തെ ഷെഡ്യൂൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, മൂന്നാമത്തെ ഷെഡ്യൂൾ ഡെപ്പോസിറ്റ്സ്, നാലാമത്തെ ഷെഡ്യൂൾ ബോറോയിങ്സ്, അഞ്ചാമത്തെ ഷെഡ്യൂൾ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അസറ്റ് സൈഡാണ്, താഴെ വരുന്ന അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ആദ്യം വരുന്ന ആയിട്ടാണ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ് ഓർ ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. RBIയിൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് എന്താണ്, ക്യാഷ് എത്രയാണ് ഉള്ളത് എന്നുള്ള ടോപ്പിക്കാണ് ആറാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏഴാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നതാണ് ഏഴാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. കാറ്റഗറി മീൻസ് ഷെഡ്യൂളിൽ പറയുന്നത്. എട്ടാമത്തെ ഷെഡ്യൂളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, നമ്മൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. ഒൻപതാമത്തെ അഡ്വാൻസസ് ആണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അഡ്വാൻസസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ് ഒൻപതാമത്തെ. പത്താമത്തെ ഫിക്സഡ് അസറ്റ്സ് ആണ്, പതിനൊന്നാമത്തെ അതർ അസറ്റ്സ് ആണ്. ഇത്രയും കഴിഞ്ഞാൽ ടോട്ടലായി. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്, ഷെഡ്യൂളിൽ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, ബാങ്കാണ്. ബാങ്ക് ആയതുകൊണ്ട് തന്നെ ബിൽസ് ഫോർ കളക്ഷൻ, അത് കണ്ടിൻജൻ്റ് ആയിട്ടാണ്. ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ വേണ്ടി കൊടുത്തിട്ടുള്ള ബില്ലുകളുടെ കാര്യമാണ്. അത് ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റി പോലെയാണ് നമ്മൾ ഏറ്റവും അവസാനമാണ് കാണിക്കുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇപ്പോൾ അതിൻ്റെ ഒരു സ്പെസിമൻ ആയിട്ടൊരു റഫ് ഡാറ്റ ഞാൻ തന്നേ ഉള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതേ പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബി എന്നുള്ള ഫോം ബിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഹെഡിങ് കൊടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st March. ഇതിൻ്റെ കോളംസിന് യാതൊരു മാറ്റവും ഇല്ല, നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അതേ കോളംസ് തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടും കുട്ടികൾ പഠിച്ചു വെച്ചാൽ മതി, 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഇൻകം, എക്സ്പെൻഡിച്ചർ എന്നുള്ള 2 പോയിൻ്റ് കൂടാതെ അതെങ്ങനെ അപ്രോപ്രിയേഷൻസ് നടത്തും, ഇത്തരം 4 പോയിൻ്റാണ്. അപ്പോൾ P&L അക്കൗണ്ട് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. എവിടെ, അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജിൽ. അതായത് P&L അക്കൗണ്ടിൻ്റെ ഒരു എന്താ പറയുക, സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഐറ്റം ഇൻകം എക്സ്പെൻഡിച്ചറാണ് നമുക്കറിയാവുന്ന ഐറ്റമാണ്.
പിന്നെയുള്ള രണ്ട് ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അപ്രോപ്രിയേറ്റ് അതെങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, ആ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻകം നോക്കാം. രണ്ട് ഇൻകമാണ് ബാങ്കിനുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ഇൻകം, 13-ാമത്തെ ഷെഡ്യൂൾ. മറ്റൊന്ന് അതർ ഇൻകം, അത് 14-ാമത്തെ ഷെഡ്യൂൾ. ദെൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എക്സ്പെൻഡിച്ചറിൽ ഇതുപോലെ തന്നെ രണ്ടായിട്ട് മൂന്നായിട്ടാണ് ആകെയുള്ളത്. അതിൽ രണ്ട് ഐറ്റത്തിനാണ് ഷെഡ്യൂൾ നമ്പർ ഉള്ളത്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഇൻട്രസ്റ്റ് ഇനത്തിൽ വന്നുള്ള ചിലവ്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തന ചെലവ് 16 അല്ലേ. ഇനിയുള്ള പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ആണ്. എന്തെങ്കിലും പ്രൊവിഷൻസോ കണ്ടിൻജൻസീസോ ഉണ്ടെങ്കിൽ അത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻകം എഴുതുന്നു, എക്സ്പെൻസ് എഴുതുന്നു, അതിൻ്റെ ടോട്ടൽ എഴുതുന്നു. ഇനി മൂന്നാമത്തെ ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ട് രീതിയിലാണ്. ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ വർഷത്തെ പ്രോഫിറ്റ് ഓർ ലോസ്, അതവിടെ എഴുതുക. ദെൻ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് എഴുതുക, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ദെൻ എന്താണ് അപ്രോപ്രിയേഷൻസ്. അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ എക്സ്പെൻഡ് ചെയ്യുന്നു, കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ടോ, കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിൽ ട്രാൻസ്ഫർ ടു റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ്, ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ആൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ദെൻ ആൻഡ് ദ ബാലൻസ് ഈസ് ക്യാരീഡ് ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്. ഏറ്റവും അവസാനം നമ്മൾ ബാലൻസ് എവിടേക്ക് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മുടെ. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് ഇതിൻ്റെ ഈ എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെയും പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വെർഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റും പി ആൻഡ് എൽ അക്കൗണ്ടും നമ്മൾ പറഞ്ഞു. ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്കിവിടെ ബോർഡിലുണ്ട് ഒന്നാമത്തെ ഷെഡ്യൂൾ ക്യാപിറ്റലാണ്. അപ്പോൾ ഇത് താഴേക്ക് നമ്മൾ ഒരു ഇതാണ് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബാലൻസ് ഷീറ്റ് വരച്ച് വയ്ക്കും, ഷെഡ്യൂളൊക്കെ എഴുതി വയ്ക്കും, 1-11 ഷെഡ്യൂൾ എഴുതി വയ്ക്കും, ബിൽ ഫോർ കളക്ഷൻ എഴുതി വയ്ക്കും. അതിന് താഴെ നമ്മൾ വർക്കിംഗ്സ് ആയിട്ട് വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂളുകൾ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ഷെഡ്യൂൾ നമ്പർ എന്നുള്ള കോളം വേണ്ട. അതിന് പകരം അവിടെ ആ മാർജിൻ സൈഡിൽ ഷെഡ്യൂൾ നമ്പർ എന്നുള്ള നമ്പർ ഇടാനുള്ള കോളം കൊടുക്കുക. ഒന്നാമത്തെ ഷെഡ്യൂൾ എന്താണ്, ക്യാപിറ്റൽ ഹെഡിങ് കൊടുക്കുക. ക്യാപിറ്റൽ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഡിവിഷനാണുള്ളത്. കുട്ടികൾ ബുക്കിൽ നോക്കുക, പേജ് നമ്പർ 115 ഇതുണ്ട്. ഞാനൊപ്പം പറഞ്ഞു പോകുന്നതിനോടൊപ്പം ഓരോ ഐറ്റംസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. ഓരോ ഐറ്റംസും പറയേണ്ടതിനോടൊപ്പം തന്നെ കുട്ടികളത് വാച്ച് ചെയ്ത് പോവുക. അപ്പോൾ അതിൽ 115-ാമത്തെ പേജാണ്. അപ്പോൾ ക്യാപിറ്റലിന് നമുക്ക് രണ്ട് പ്രത്യേക കാറ്റഗറിയാണുള്ളത്. ഒന്ന് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ്. നാഷണലൈസ്ഡ് ബാങ്ക്സിന് നമുക്കറിയാം അത് ഗവൺമെൻറ് ഓൺഡാണ് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് ഒരു പ്രത്യേക പെർസെൻറ്റേജ് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആ ക്യാപിറ്റൽ അവിടെ ഡിസ്കസ് ചെയ്യുക. രണ്ട്, ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള കണ്ടീഷൻ വരുന്നുണ്ട്. അവിടെയും എന്താണ് RBI കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെയും എന്താണ് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ കാര്യങ്ങൾ അതവിടെ എഴുതിയിട്ടുണ്ട്. അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും നമ്മുടെ പുറത്തുള്ള ഫോറിൻ ബാങ്ക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ ആദ്യം എഴുതുക. അല്ലെങ്കിൽ അത്തരം ബാങ്കുകൾ അല്ലെങ്കിൽ അത്തരം ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അത് രണ്ടും മുകളിൽ കാണിക്കുക. പിന്നെ അതർ ബാങ്ക്സ് മൂന്നാമത്തെ കാറ്റഗറിയാണ്. അതർ ബാങ്ക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ നമ്മുടെ ഇവിടെയുള്ള ബാങ്കുകളൊക്കെ അതർ ബാങ്ക്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അതർ ബാങ്ക്സിൽ വരുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എഴുതുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ്, അതായത് ഷെയറിൻ്റെ നമ്പറും അതിൻ്റെ റേറ്റും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുക. ദെൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ കാണിക്കുക, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കാണിക്കുക, കോൾഡ് അപ്പ് ക്യാപിറ്റൽ കാണിക്കുക. ദെൻ എന്തെങ്കിലും എന്താണ് കോൾസ് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അരിയേഴ്സ് തന്നെ കോൾസ് അരിയർ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ദെൻ ഏറ്റവും അവസാനം നമ്മൾ എന്താണ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതർ ബാങ്ക്സിൽ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിൽ കാണിക്കുന്ന അതേ പ്രൊവിഷൻസാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, ഇതിൽ എന്താണ് കോൾഡ് അപ്പ്, എന്താണ് അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത്, അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് കാണിക്കുന്നതിന് ശേഷം അത്രയും കാര്യങ്ങൾ മാത്രമാണ് ക്യാപിറ്റലിൽ വരുന്നുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വലിയൊരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ക്യാപിറ്റലിൻ്റെ ഡിഫറൻറ്റ് ഡിവിഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്താണ് ഡിവിഷൻസ് ഓഫ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, ദെൻ എന്താണ് കോൾ അരിയേഴ്സ് ലെസ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അത് രണ്ട് കോളങ്ങളിലായിട്ട് കാണിക്കുക. നമുക്ക് മിക്കവാറും പ്രോബ്ലത്തിൽ ചിലപ്പോൾ പ്രീവിയസ് ഇയർ തരണമെന്നില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രീവിയസ് ഇയറിൻ്റെ കോളം ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ കോളം വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കോളം വരയ്ക്കാണ് ബെറ്റർ.
പ്രീവിയസ് ഇയറിൻ്റെ കോളം വരച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് കറണ്ട് ഇയർ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് എഴുതുന്നു, കറണ്ട് ഇയർ കോളത്തിൽ എഴുതാം. രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് റിസേർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അല്ലേ. റിസേർവ്സ് ആൻഡ് സർപ്ലസ്സിൽ വരുന്നത് അഞ്ചായിട്ടാണ്, അഞ്ച് ഹെഡിങ്ങുകളാണ്. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ എന്താണ് ഈ ഷെഡ്യൂളുകൾ മാത്രം പഠിച്ചാൽ പോരാ, അതിനകത്ത് വരുന്ന സബ് ഡിവിഷൻസ് എന്താണെന്ന് കൂടി ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ അകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അഞ്ച് ഹെഡിങ് ആണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ബാങ്കിങ് കമ്പനി റിസർവായിട്ട് മാറ്റി വയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്, ഇത് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് എഴുതുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അതിൽ മൂന്ന് കാര്യങ്ങൾ, ഓപ്പണിങ് അഡീഷൻസ് ഡിഡക്ഷൻസ്. മനസ്സിലായാലോ. ഓപ്പണിങ് ബാലൻസ് എന്ന് പറയുന്നത് വർഷം തുടങ്ങുമ്പോൾ ഉള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എത്രയാണ്, അഡീഷൻസ് എത്രയാണ്, ദെൻ ഡിഡക്ഷൻസ് എന്തെങ്കിലും ഡിഡക്ഷൻസ് നടത്തിയിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ ഒന്നാമത്തെ പോയിന്റിൽ വരുന്നത്. രണ്ട്, ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് നമുക്കറിയാം. അവിടെ ഇതുപോലെ തന്നെ ഓപ്പണിങ് ബാലൻസ്, അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ, ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദ ഇയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മൂന്ന്, ഷെയർ പ്രീമിയം. ഷെയർ പ്രീമിയത്തിനും അതുപോലെ തന്നെ ഓപ്പണിങ് ബാലൻസ്, അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ, ദെൻ എന്താണ് ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദ ഇയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ പ്രീമിയത്തിൽ വരുന്നു. ഫോർത്ത് പോയിന്റ്, റവന്യൂ ആൻഡ് അതർ റിസർവ്സ്. റവന്യൂ ആൻഡ് അതർ റിസർവ്സിൽ വരുന്നത് എന്താണ്, ഓപ്പണിങ് ബാലൻസ്. റവന്യൂ ആൻഡ് അതർ റിസർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റിനെയാണ്, നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് റവന്യൂ ആൻഡ് അതർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതും ഓപ്പണിങ് ബാലൻസ് എത്രയാണ്, അഡീഷൻസ് എത്രയാണ്, ഡിഡക്ഷൻസ് എത്രയാണെന്നുള്ള കാര്യം. അഞ്ചാമത്തെ പോയിന്റ്, ബാലൻസ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട്. ആ വർഷം നമ്മൾ എന്താണ് ബാലൻസ്, ആ വർഷത്തെ നമ്മൾ എന്താണ് ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് മാറ്റില്ലേ, ബാലൻസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കില്ലേ, അതിലേക്ക് വരുന്ന ബാലൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1+2+3+4+5 ഈ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കോളത്തിൽ എഴുതാം. അപ്പോൾ ഞാൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 2 ഒന്നുകൂടി പറയാം. റിസർവ്സ് ആൻഡ് 2 സർപ്ലസ് എന്നുള്ള ഷെഡ്യൂൾ നമ്പർ 2 വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വരുന്നുണ്ട്, ദെൻ എന്താണ് ക്യാപിറ്റൽ റിസർവ് വരുന്നുണ്ട്, ഷെയർ പ്രീമിയം വരുന്നുണ്ട്, റവന്യൂ ആൻഡ് അതർ റിസർവ്സ് വരുന്നുണ്ട്, ബാലൻസ് ഇൻ പി ആൻഡ് അക്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, തെറ്റാതിരിക്കാൻ വേണ്ടി കുട്ടികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം, ഇതെന്താണ് റവന്യൂ ആൻഡ് അതർ റിസർവ്, ബാലൻസ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട്, അഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ നാല് ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിങ് ബാലൻസ്, അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ, ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദി ഇയർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ആദ്യത്തെ നാല് ഐറ്റത്തിനും ചെയ്യണം. അതായത് ഓരോ ഐറ്റവും നമ്മുടെ ഓപ്പണിങ് ബാലൻസിൻ്റെ കൂടെ ആ വർഷം അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അതാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഈസിയാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അടുത്ത തേർഡ് ഷെഡ്യൂൾ നമ്മൾ ഡെപ്പോസിറ്റ്സ് ആണ് പറഞ്ഞത്. ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് വാങ്ങുന്നത് എന്താണ്, ഒരു ലയബിലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ലയബിലിറ്റി എന്ന് നോക്കാം. നമുക്ക് ഡെപ്പോസിറ്റ്സിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, ഡെപ്പോസിറ്റ്സിൽ പ്രധാനമായിട്ടും എ ടൈപ്പും ബി ടൈപ്പും ഉണ്ട്, എയും ബിയും ഉണ്ട്. അതിൽ എയിൽ മൂന്ന് പോയിൻ്റ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഡെപ്പോസിറ്റ്സിൽ എയും ബിയും ഉണ്ട്. എയിൽ മൂന്ന് പോയിൻ്റ് വരുന്നുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. എന്താ ഡിമാൻഡ് ഡെപ്പോസിറ്റ്? ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത, ഡിമാൻഡ് ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ടതാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് ചെയ്യുമ്പോൾ അതായത് ആവശ്യപ്പെടുമ്പോൾ പേ ചെയ്യേണ്ട ഡെപ്പോസിറ്റിനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്രം ബാങ്ക്സ് ആൻഡ് അതേഴ്സ് അല്ലേ. ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വാങ്ങാറുണ്ട്, അതേഴ്സ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും, മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഡിമാൻഡ് ഡെപ്പോസിറ്റ് വാങ്ങുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. എന്താ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ SB അക്കൗണ്ട് അല്ലേ. SB അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സേവിങ്സ് ബാങ്ക് അല്ലേ. ഒരുപാട് അക്കൗണ്ടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവും, മിക്കവാറും സേവിങ്സ് ബാങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. മൂന്ന്, ടേം ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ പാർട്ടീസ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലാവധിയിലേക്ക്, ഇപ്പോൾ ഒരു വർഷത്തേക്ക്, രണ്ട് വർഷത്തേക്ക്, ഒരു മാസത്തേക്ക്, ആറ് മാസത്തേക്ക്, അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ഒക്കെയുള്ള ടേം, കാലാവധി പറഞ്ഞുകൊണ്ടുള്ള ടേം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അത് ബാങ്കുകളിൽ നിന്നും മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന എ പോയിൻ്റിൽ മൂന്ന് കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതായത് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കേണ്ടുന്ന ഡെപ്പോസിറ്റ്. രണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്കിന് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ്. മൂന്ന്, ടേം ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്
ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാലയളവിലേക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിനാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ബി പോയിന്റ്, അപ്പോൾ അതിൻ്റെ ടോട്ടൽ അവിടെ എഴുതുക. ദെൻ ബി സെക്ഷൻ, ബി സെക്ഷനിൽ പറയുന്നത് ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, അത് ഡിവൈഡ് ചെയ്ത് കാണിക്കണം. ഡെപ്പോസിറ്റ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ബി പോയിന്റിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രാഞ്ചിൽ എത്ര ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഇതെന്താണ് ഔട്ട്സൈഡ് ബ്രാഞ്ചിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് സെപ്പറേറ്റ് എഴുതി കാണിക്കണം. ബി പോയിന്റിൽ ഒന്നിലും രണ്ടിലായിട്ട് കാണിക്കണം, ശ്രദ്ധിക്കാം. ഇനി ഷെഡ്യൂൾ നമ്പർ ഫോർ, ഷെഡ്യൂൾ നമ്പർ ഫോർ എന്ന് പറയുന്നത് ബോറോയിങ്സ് ആണ്, കടം വാങ്ങിയിട്ടുള്ളതാണ്. ബോറോയിങ്സ് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ബോറോയിങ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള മൂന്ന് കാറ്റഗറിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് കടം വാങ്ങുമ്പോൾ നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും ബാങ്ക് കടം വാങ്ങുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് ആവില്ല, ആരുടെ കയ്യിൽ നിന്നാണ്, ബാങ്കുകളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ് ഒന്നാമത്തെ ആൾ. എന്താണ് ബോറോയിങ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒന്ന് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ രണ്ട് അതർ ബാങ്ക്സ്, മറ്റ് ബാങ്കുകളിൽ നിന്ന്. മൂന്ന് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും മറ്റ് ഏജൻസീസ് നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കടം വാങ്ങുന്നു. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ട്, ബോറോയിങ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്തുനിന്ന് നമ്മൾ കടം വാങ്ങിയിട്ട്, പുറത്തുള്ള ഏജൻസീസ്, പുറത്തുള്ള വേൾഡ് ബാങ്ക് പോലെയുള്ള ഏജൻസീസിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും വൺ ആൻഡ് ടു സെപ്പറേറ്റ് എഴുതി ആഡ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് റൂള് കേട്ടോ. ഇനി അഞ്ചാമത്തെ, അതർ കറൻറ്റ് അല്ലെങ്കിൽ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്നതാണ് നമ്മുടെ നോർമലായിട്ട് നമ്മുടെ സാധാരണ ബിസിനസ്സുള്ള ബിൽസ് പേബിൾ. രണ്ട്, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്. മൂന്ന്, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് അക്രൂ ചെയ്യുന്നു, കൊടുക്കാൻ ലയബിളായിട്ടുള്ള ഇൻട്രസ്റ്റ് അക്രൂഡ്. അതേഴ്സ് പ്രൊവിഷൻസ്, മനസ്സിലായാലോ, അതേഴ്സിൽ ഇൻക്ലൂഡിങ് പ്രൊവിഷൻസ് ആണ്. അപ്പോൾ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷനിലാണ് നമ്മൾ എന്ത് വരുന്നത്, ബിൽസ് പേബിൾ വരുന്നു, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, ഇൻട്രസ്റ്റ് അക്രൂഡ് വരുന്നു, അതേഴ്സിൽ എന്തുണ്ട്, നമ്മുടെ ബിൽസ് പേബിളും കൂടി, അല്ല സോറി, പ്രൊവിഷൻസ് കൂടിയുണ്ട് അതേഴ്സിൽ. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അസറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം ആണെങ്കിൽ ഇതിൻ്റെ നമ്പർ 6 ആണ്. അസറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റത്തിൻ്റെ ഷെഡ്യൂൾ നമ്പർ 6 ആണ്. ഷെഡ്യൂൾ നമ്പർ 6 പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ആണ്. ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഹെഡിങ് ആണുള്ളത്. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻക്ലൂഡിങ് ഫോറിൻ കറൻസി നോട്ട്സ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആണ് ഒന്നാമത്തെ പോയിന്റ്, ക്യാഷ് ഇൻ ഹാൻഡ്. രണ്ട്, സെക്കൻഡ് പോയിന്റ്, ബാലൻസസ് വിത്ത് RBI. ബാലൻസസ് വിത്ത് RBI എന്ന് പറയുമ്പോൾ RBIയിലുള്ള ബാലൻസ്, നമ്മുടെ ബാങ്കിനെ ഒരു മിനിമം ബാലൻസ് വേണമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എന്താണ്, RBI ഉള്ള സെൻട്രൽ ബാങ്കിലുള്ള നമ്മുടെ മിനിമം ബാലൻസിനാണ് രണ്ടാമത്തെ പോയിൻറ്റിൽ. രണ്ടാമത്തെ പോയിൻറ്റിൽ വീണ്ടും രണ്ട് പോയിൻ്റുണ്ട്. ഒന്ന് ഇൻ കറണ്ട് അക്കൗണ്ട്, രണ്ട് ഇൻ അതർ അക്കൗണ്ട്സ്. കറണ്ട് അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ്സും ഉണ്ട്, ദെൻ അതർ അക്കൗണ്ട്സിലുള്ള ഡെപ്പോസിറ്റ്സും ഉണ്ട്. അപ്പോൾ ഒന്ന് അസറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ഷെഡ്യൂൾ നമ്പർ 6 ആണ്. ഷെഡ്യൂൾ നമ്പർ 6 പേര് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ആണ്. ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBIയിൽ രണ്ട് ഐറ്റാണുള്ളത്, ക്യാഷ് ഇൻ ഹാൻഡും ബാലൻസസ് വിത്ത് RBIയും. ബാലൻസസ് വിത്ത് RBIയിൽ കറണ്ട് അക്കൗണ്ടിലും ഉണ്ട്, അതർ അക്കൗണ്ട്സിലും നമ്മൾ എമൗണ്ട് വരുന്നുണ്ട്. ഇനി ഷെഡ്യൂൾ നമ്പർ 7 ആണ്. ഷെഡ്യൂൾ നമ്പർ 7 എന്ന് പറയുന്നത് ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 7 പറയുന്നത് ബാലൻസസ് വിത്ത് ബാങ്കും ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസും ആണ്. അപ്പോൾ ബാലൻസസ് വിത്ത് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്കകത്തുള്ള ഡെപ്പോസിറ്റ്സും ദെൻ ഔട്ട്സൈഡ് ഇന്ത്യയുടെ ഡെപ്പോസിറ്റ്സും ആണ്. ഇന്ത്യക്കകത്തുള്ള ഡെപ്പോസിറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബാലൻസസ് വിത്ത് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ബാങ്കുകളിൽ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ടിലുണ്ട്, അതർ ഡെപ്പോസിറ്റ്സ് അക്കൗണ്ടിലുണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, മറ്റ് അക്കൗണ്ടുകളിലും ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനെയുണ്ട്. രണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ പൈസ അടയ്ക്കേണ്ടുന്ന സംഗതിയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ പൈസ അടയ്ക്കേണ്ടി അല്ലെങ്കിൽ എന്താണ് തിരിച്ചു കിട്ടും, ആ രീതിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസത്തേക്കൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മുടെ അധികം ക്യാഷ് വരുമ്പോൾ, കുറച്ചധികം ക്യാഷ് വരുമ്പോൾ അടുത്ത ബാങ്കുകളിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യയിലും ഇതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ വരാം, അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിൽ വരാം, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നുള്ള പോയിന്റിൽ വരാം. അപ്പം ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയാണ്, ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ.
ഇൻ ഇന്ത്യയിലും ഔട്ട്സൈഡ് ഇന്ത്യയിലും പ്രധാനമായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അക്കൗണ്ട്, ഇതെന്താണ്, അതർ ഡെപ്പോസിറ്റ്സ്, മണി അറ്റ് കോൾ ഓർ ഷോർട്ട് നോട്ടീസ് എന്നുള്ള പോയിൻറ്റ്സാണ് അതിൽ വരുന്നത്. ഇനി എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിലെ നേരത്തെ എല്ലാ കേസിലും പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യയും ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യയും. അപ്പോൾ ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻസൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ് നോക്കാം. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് രണ്ടാമത്തായിട്ടാണ്. ഷെയർസ് മൂന്നാമത്തായിട്ടാണ്. ഡിബഞ്ചേഴ്സ് ആൻഡ് ബോൺസ് അടുത്തായിട്ടാണ്. സബ്സിഡറീസ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് അതേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഷെയേഴ്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോൺസ്, സബ്സിഡറീസ് ആൻഡ് അതേഴ്സ്, അത് സ്പെസിഫൈ ചെയ്യണം. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ നോക്കാം നമുക്ക്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസോ മറ്റ് ലോക്കൽ അതോറിറ്റീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സബ്സിഡറീസ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എബ്രോഡ്, നമ്മുടെ തന്നെ അല്ലെങ്കിൽ മറ്റ് സബ്സിഡറീസ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലെന്താണ്, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് അറിയാൻ കുഴപ്പമില്ല, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള പേരിൽ തന്നെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. അടുത്തത് 9-ാമത്തെ ഷെഡ്യൂളാണ്. ഇത് കുറച്ച് വലിയ ഷെഡ്യൂളാണ്, കാരണം ബാങ്കിൻ്റെ ബിസിനസ് എന്ന് തന്നെ പറയുന്നത് ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാന ബാങ്കിങ് ബിസിനസ്സിലെ പ്രധാന അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ്സിലെ പ്രധാനമായിട്ടാണ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ 9, ഷെഡ്യൂൾ നമ്പർ 9 എന്ന് പറയുന്ന അഡ്വാൻസ് ആണ്. അഡ്വാൻസിൽ 3 കാറ്റഗറി ഉണ്ട്, എ, ബി, സി എന്നുള്ള 3 കാറ്റഗറിയിലാണ് പറയുന്നത്. എയിൽ തന്നെ 3 സബ് പോയിൻറ്റ്സ് ഉണ്ട്. എയിൽ വരുന്ന കാറ്റഗറിയാണ് ബിൽ പർച്ചേസ്, 1-ാമത്തെ കാറ്റഗറിയാണ് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ബില്ല് വാങ്ങുക അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യാം. അപ്പോൾ എന്താണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. ബില്ല് നമ്മളെന്ത് ചെയ്യുന്നു, ബില്ലെന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് പോലെയുള്ള ബില്ല് നമ്മളെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പൈസ കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ബില്ലിനെ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ കൊടുക്കും. ബാങ്ക് ഒരു ചെറിയ ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് ബാങ്കിൻ്റെ വരുമാനമൊക്കെ എടുത്ത് ആ എമൗണ്ട് ബില്ല് സബ്മിറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കും. ദെൻ ഇങ്ങനെയുള്ള ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന്. 2, ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ്. 2-ാമത്തെ കാറ്റഗറിയിൽ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത്, എന്താ ക്യാഷ് ക്രെഡിറ്റ്, ഇന്നലെ പറഞ്ഞിരുന്ന എന്താണ്, ബിസിനസ്മാൻമാർക്ക് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ള ലോൺ ഫെസിലിറ്റിയാണ് ക്യാഷ് ക്രെഡിറ്റ്. ദെൻ ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ഓവർ ഡ്രാഫ്റ്റ് പോലെയുള്ള ഐറ്റം. ദെൻ ലോൺസ് റീപേബിൾ ഓൺ ഡിമാൻഡ്, എന്താണ് ലോൺ എന്ത് ചെയ്യുക, ഡിമാൻഡിൽ എന്ത് ചെയ്യുക, റീപേ ചെയ്യുക, അതായത് ആവശ്യപ്പെടുമ്പോൾ റീപേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ലോണുകൾ, അതായത് ചുരുങ്ങിയ കാലത്തേക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് 2-ാമത്. 3-ാമത്തെ ടേം ലോൺസ്. ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോങ് ടേമിലേക്ക് 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 10 വർഷത്തേക്കോ, ഹോം ലോണൊക്കെ ആണെങ്കിൽ 15 വർഷത്തേക്കൊക്കെയുള്ള ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. 2, ബി പോയിൻ്റ്. ബി പോയിൻ്റിൽ 3 സബ് പോയിൻറ്റ്സ് ആണുള്ളത്. സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ്. സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ടാഞ്ചിബിൾ അസറ്റ്സ് സെക്യൂർ ചെയ്തിട്ടുള്ള ലോണുകൾ. നമ്മൾ പറയില്ലേ ഒരു ബിസിനസ് ലോണാണ്, ബിസിനസ് ലോണ് കുറച്ചധികം വർഷത്തേക്കുണ്ട്, അല്ലെങ്കിൽ ഹോം ലോൺ തന്നെ ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യുന്നു, സെക്യൂർഡാണ്, അത് അവരെ വീട് സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അത്രയും കേസ് സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്സ്. 2, കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടീസ്. ഇനി ചില ലോണുകൾ ബാങ്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ലോണുകളുണ്ടായിരിക്കാം. അപ്പോൾ കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടി. 3, അൺസെക്യൂർഡ്, സെക്യൂർ ചെയ്യാത്ത ലോണുകൾ. ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കും. അങ്ങനത്തെ കാറ്റഗറിയിലുണ്ട്. ഇനി സി പോയിൻ്റ്. സി പോയിൻ്റ് എന്ന് പറയുന്ന 1-ാമത്തെ പോയിൻ്റ് അഡ്വാൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ള തന്നെ 4 കാറ്റഗറി ഉണ്ട്. എന്താണ്, പ്രയോറിറ്റി സെക്ടറിലുണ്ടോ. ഇപ്പം നമുക്ക് ബാങ്കർ ഗവൺമെൻറ് പറയും പ്രയോറിറ്റി സെക്ടറിലേക്ക് ഇത്ര രൂപ മാറ്റിവെക്കണം അല്ലേ, ഒരു എന്താ പറയുക, പുതിയ പ്രോജക്റ്റുകൾക്ക് ഇത്ര രൂപ മാറ്റിവെക്കണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഇത്ര രൂപ മാറ്റിവെക്കണം, അങ്ങനെയുള്ള പ്രയോറിറ്റി സെക്ടേഴ്സിനുള്ള എമൗണ്ട് എത്രയാണ്, പബ്ലിക് സെക്ടറിനുള്ള എമൗണ്ട് എത്രയാണ്, ബാങ്കിനുള്ള എമൗണ്ടുകൾ എത്രയാണ്, ഇതിലെന്താണ് അതേഴ്സിനുള്ള എമൗണ്ടുകൾ. അപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്ന സെക്ഷനാണ് സി. സിയിലെ 4 പോയിൻ്റ് ഉണ്ട്, പ്രയോറിറ്റി സെക്ടർ, പബ്ലിക് സെക്ടർ, ബാങ്കുകൾ, അതർ
സ്ഥാപനങ്ങൾ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് അഡ്വാൻസ് കൊടുക്കുക. അതിൽ ഡ്യൂ ഫ്രം ബാങ്ക്സ്, ബാങ്കിൻ്റെ ഡ്യൂസ്, ഡ്യൂ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ ഡ്യൂസ്, ദെൻ ബിൽ പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിൻഡിക്കേറ്റഡ് ലോൺസ്, അതർ അതേഴ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണ് അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളിലേക്ക് കൊടുക്കുന്ന ലോണിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അഡ്വാൻസസ് എന്ന് പറയുന്ന 9-ാമത്തെ ഷെഡ്യൂള് കുറച്ച് വലുതാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ബാങ്കിൻ്റെ ബിസിനസ്സിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അഡ്വാൻസസ്. അതുകൊണ്ടാണ് അഡ്വാൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇത്രയും വലുതാവാൻ കാരണം, കേട്ടോ. ഇനി വരുന്നത് ഷെഡ്യൂൾ നമ്പർ 10 ആണ്, ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിൽ വരുന്നത് പ്രധാനമായിട്ടും ഫിക്സഡ് അസറ്റ്സിൽ വരുന്ന 2 ഐറ്റമാണ്. അതിലെ ഒന്ന് പ്രെമിസസ്. പ്രെമിസസ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ നമ്മുടെ ബിൽഡിങ്സ്, നമ്മുടെ സ്ഥാപനം ആ സ്ഥിതി ചെയ്യുന്ന ആ ബിൽഡിംഗ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർത്ത് അല്ലെ പ്രെമിസസ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിങ് എഴുതണം, അഡീഷൻസ് ഉണ്ടെങ്കിൽ എഴുതണം, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ എഴുതണം, ഡിപ്രീസിയേഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുന്നത്. അപ്പോൾ പ്രെമിസസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിങ് എഴുതുക. ഓപ്പണിങ് എഴുതിയിട്ട് അഡീഷൻസ് എഴുതുക. അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ആ വർഷം നമ്മൾ ഏതെങ്കിലും പ്രെമിസസ് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ, ആ വർഷം എന്തെങ്കിലും പ്രെമിസസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻസ് കുറയ്ക്കുക. 2-ാമത്തെ പോയിന്റ്, അതർ ഫിക്സഡ് അസറ്റ്സ്. അതർ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ് പോലെയുള്ള ഐറ്റംസ് ഒക്കെ കൂടി ചേർന്ന് അതിനും സാധാരണ അസറ്റ് ഡീൽ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അഡീഷൻസ് ഉണ്ടെങ്കിൽ അഡീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, പറഞ്ഞാറുണ്ടല്ലോ. അഡീഷൻസ് എന്ന് പറഞ്ഞാൽ ആ വർഷം നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന അസറ്റ്. ഇപ്പോൾ പ്രെമിസസ് ഉണ്ട്, പ്രെമിസസിൻ്റെ കൂടെ നമ്മളൊരു പ്ലോട്ട് കൂടി മേടിച്ചു, പർച്ചേസ് ചെയ്തു, അതവിടെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഫർണിച്ചേഴ്സ് ഉണ്ട്, എല്ലാ വർഷവും എന്തുണ്ടായിരിക്കും, പുതിയ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫർണിച്ചർ വാങ്ങി, അപ്പോൾ എന്ത് ചെയ്യാതെ ആഡ് ചെയ്യുക. ഏതെങ്കിലും ഫർണിച്ചർ കണ്ടം ചെയ്യാറായി, ഉപേക്ഷിക്കാറായി, അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെയൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അത് കുറയ്ക്കുക. അത് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കാണിക്കാൻ, അത്രയേ ഉള്ളൂ അറിയാവുന്നതാണ്. ഇനി അതർ അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റിൽ പറഞ്ഞ 2 ഐറ്റമാണ്, പ്രെമിസസും ആൻഡ് മറ്റേ ഫർണിച്ചറും ഫിക്സേഴ്സും മെഷീനറി പോലുള്ള ഐറ്റംസ്. ഇനി അതർ അസറ്റ്സ് ഉണ്ട്. അതർ അസറ്റ്സിൽ 5-6 പോയിൻ്റ് ഉണ്ട്, എന്തൊക്കെ നോക്കാം. ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഓഫീസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അതർ അസറ്റ്സിലെ ഓഫീസ് ഐറ്റംസ്. 2, ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഒരുപാട് പേരുടെ ലോൺ അക്കൗണ്ടിലൊക്കെ അക്രൂഡാണ്, പക്ഷേ നോട്ട് റിസീവ്ഡ്. ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ്. ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. 2 കാര്യങ്ങളുണ്ട്. 1, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചാൽ നമ്മുടെ അസറ്റാണ്. ഇനി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന പൈസയിൽ ടാക്സ് കുറച്ചിട്ടാണ് കിട്ടിയത്, അപ്പം നമ്മൾ ടാക്സ് അടച്ച പോലെയാണ്, അതെ അത് നമ്മുടെ അസറ്റാണ്. സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റേഷനറിയും സ്റ്റാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ. നോൺ ബാങ്കിങ് അസറ്റ്സ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്, അതായത് നോൺ ബാങ്കിങ് അസറ്റ്സ് ചിലപ്പോൾ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടാവും, ചില ക്ലെയിംസ് കിട്ടിയിട്ടുണ്ടാവും, ചിലർ പൈസ അടയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ടോ അല്ല ജപ്തിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ മറ്റ് ക്ലെയിംസിൻ്റെ ഭാഗത്തിൽ കിട്ടിയിട്ടുള്ള നോൺ ബാങ്കിങ് ആയിട്ടുള്ള അസറ്റ്സ്, അതർ അസറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നേരത്തെ ചെയ്യാത്ത ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതാനുള്ള സ്ഥലമാണ് 6-ാമത്തെ. ഒന്നുകൂടി പറയാം, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നെറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, 2 വരാം അല്ലെങ്കിൽ ഓരോന്ന് വരാം, സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, നോൺ ബാങ്കിങ് അസറ്റ്സ്, അതേഴ്സ്, ഇത്രയാണ് അതിൽ വരുന്നത്. 12-ാമത്തെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള 12-ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കണ്ടിൻജൻ്റ് ലയബിലിറ്റിയാണ്. 12 എന്ന് പറയുന്നത് കണ്ടിൻജൻ്റ് ലയബിലിറ്റി ആയിട്ട് പറയുന്ന കാര്യമാണ്. 12-ാമത്തെ ഐറ്റം ഞാനിവിടെ ഷെഡ്യൂൾ നമ്പർ എഴുതിയിട്ടില്ല, ഇവിടെ 12 ആണ് കണ്ടിൻജൻ്റ് ലയബിലിറ്റി. കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാലോ, കണ്ടിൻജൻ്റ് എന്ന് പറയുന്നത് അത് വരാനും ചിലപ്പോൾ ഉണ്ടാവാം, അത് ലയബിലിറ്റി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന് പുറത്താണ് അത് എഴുതുന്നത്. ബാലൻസ് ഷീറ്റിന് പുറത്ത് കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ്, പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ നമ്പറോട് കൂടിയിട്ട് എഴുതുന്നു. അപ്പം അതിൽ എന്ന 6 ഐറ്റംസാണ് വരുന്നത്. 1, ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ബാങ്കിൻ്റെ ബാങ്ക് കൊടുക്കാനുള്ളതായിട്ട് പറയുന്നു, പക്ഷേ ബാങ്ക്
അതൊരു ഡെപ്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ക്ലെയിംസ് അക്നോളജ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ ബാങ്ക്, ബാങ്കിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിമാണ്, പക്ഷേ ബാങ്ക് അത് കടമായിട്ട് അക്നോളജ് ചെയ്തിട്ടില്ല. അപ്പോൾ കടമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, അതുകൊണ്ടാണ് കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയിൽ. രണ്ട്, ലയബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെയർ വാങ്ങിയിട്ടുണ്ട് ഒരു കമ്പനിയുടെ, അതിൽ 10 രൂപയുടെ ഷെയറിൽ 8 രൂപ അടച്ചിട്ടുണ്ട്, ബാക്കി 2 രൂപ വിളിക്കുമ്പോൾ, ഈ വർഷം വിളിക്കണമെന്നില്ല, വിളിക്കുമ്പോൾ അടയ്ക്കണം മാത്രം. ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ്. അതായത് നമ്മുടെ എക്സ്ചേഞ്ച് കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പല കോൺട്രാക്റ്റുകളുണ്ടാവും, അതിൻ്റെ എന്താണ് ബാക്കിയുള്ള ഭാഗം അടയ്ക്കേണ്ടി വരാം വന്നേക്കാം അത്. 4, ഗ്യാരണ്ടീസ് ഇൻ ഗിവൺ ഓൺ ബിഹാഫ് ഓഫ് എന്താണ് കോൺസ്റ്റിറ്റ്യൻസ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ചില കേസുകളിൽ നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും, ആ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള എമൗണ്ട് വരാൻ സാധിക്കാം, അല്ലെങ്കിൽ വരാൻ വരാതിരിക്കാം. 5th പോയിൻ്റ്, ആക്സെപ്റ്റൻസ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബില്ലെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് ഓതറൈസ് ചെയ്ത് കൊടുക്കുക. അതർ ഒബ്ലിഗേഷൻസ്, അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ലിഗേഷൻസ് ധാരാളം വരാം, ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ. അതർ ഐറ്റംസ് ഫോർ വിച്ച് ദ ബാങ്ക് ഈസ് കണ്ടിഞ്ചൻ്റ്ലി ലയബിൾ. അതർ ഐറ്റംസ് ഓൺ വിച്ച് ദ ബാങ്ക് ഈസ് കണ്ടിഞ്ചൻ്റ്ലി ലയബിൾ എന്ന് പറയുന്നത് വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കായിട്ട് എന്താണ് ലയബിലിറ്റി വരാനുണ്ടോ, ലയബിലിറ്റി വരാൻ സാധ്യതയുണ്ടോ അത്. ഇനി നമ്മൾ നേരെ ഇവിടേക്ക് കടക്കുകയാണ്, നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് കടക്കുകയാണ്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ കടക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഏൺഡാണ് അല്ലേ. ബാങ്കിൻ്റെ മുഖ്യ വരുമാനം എന്താ? ഇൻട്രസ്റ്റ് ആണ്. ബാങ്കിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്താ? ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. ലോണ് കൊടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ചിലവെന്താ? ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ബാങ്കിലെ ഡെപ്പോസിറ്റ്സിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിലവ്. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഏണ്ട് നോക്കാം നമുക്ക്. ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓർ ബിൽസ്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, എന്തിന്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിനുള്ള ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്വാൻസസിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുക. ഇൻകം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് രണ്ടാമത്തെ ഐറ്റം എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം. 3, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ബാലൻസ് വിത്ത് RBI ആൻഡ് അതർ ഇൻ്റർ ബാങ്ക് ഫണ്ട്സ്. ബാങ്ക് ബാലൻസിൽ നിന്നോ RBI നിന്നോ ഒക്കെ ഉള്ള എന്താണ് ഇൻട്രസ്റ്റ്, അത് നമുക്ക് എന്താണ് നമ്മുടെ ഇൻകമാണ്. അതേഴ്സ് മറ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഏണ്ടിൽ നമുക്കൊരു 4 ഐറ്റം പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓഫ് ബിൽ 1, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2, ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBI ആൻഡ് അതർ ഇൻ്റർ ബാങ്ക് ഫണ്ട്സ് ആൻഡ് അതേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഏണ്ടിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. 13ാണ് ഇൻട്രസ്റ്റ് ഏണ്ട്, 14 അതർ ഇൻകമാണ്. അതർ ഇൻകം എന്ന് പറയുന്നത് കുറേ ഐറ്റംസ് ഉണ്ടാവും വേണ്ടാ. അപ്പോൾ അതർ ഇൻകം എന്താണെന്ന് നോക്കാം. കുട്ടികളെ പേജ് നമ്പർ ശ്രദ്ധിക്കണം. അതർ ഇൻകം എന്ന് പറയുന്നത് 1-to-1 ആണ്. അതർ ഇൻകത്തിൽ ഒന്നാമത്തെ ഐറ്റം കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് അല്ലേ. ബാങ്കിന് കിട്ടുന്ന കമ്മീഷൻസ് എക്സ്ചേഞ്ച് ബ്രോക്കറേജ് പോലെയുള്ള ഐറ്റംസ് ആണ്. എന്താ കമ്മീഷൻ? ബാങ്കിന് ഒരുപാട് കമ്മീഷൻസ് കിട്ടാം, ഏജൻസി വർക്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കമ്മീഷൻസ് കിട്ടാം. അത് എക്സ്ചേഞ്ച്, എന്തൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അത്. ബ്രോക്കറേജ്, ബ്രോക്കറേജ് ആയിട്ട്, ബ്രോക്കറേജ് എന്ന് പറയുമ്പോൾ അവർ ഏജൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന ബ്രോക്കറേജ് ആയിട്ട് അത് കിട്ടാം. 2, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്, ഇതിനെന്ത് ചെയ്യണം? അതിൽ നിന്ന് ലോസ് നമ്മൾ എന്ത് ചെയ്യുക? ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കണം, പ്രോഫിറ്റിൽ നിന്ന് ലോസ് കുറയ്ക്കുക. 3, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റീവാലു ചെയ്യുക, എന്താ റീവാലു ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ വീണ്ടും കണക്കാക്കുക. അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്, അതിൽ നിന്ന് ലോസ് എന്ത് ചെയ്യണം? ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയ്ക്കണം. 4, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ്. നമ്മുടെ ലാൻഡോ ബിൽഡിങ്ങോ അസറ്റ്സൊക്കെ വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ്, അതിൽ നിന്ന് എന്ത് ചെയ്യുക? ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ് കുറയ്ക്കണം. 5, പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് എന്നുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യാം? എഴുതുക 5th പോയിൻ്റായിട്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ലോസ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് കുറയ്ക്കുക. 6th പോയിൻ്റ്, ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇൻകംസ് നമുക്ക് നമ്മുടെ ബാങ്കിനെ മറ്റ് പല കമ്പനികളിൽ
ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവാമല്ലോ. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം അത് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കാണിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ഏഴാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മിസ്സലേനിയസ് ഇൻകം. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് അല്ലെങ്കിൽ അതർ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളിവിടെ ഏഴ് പോയിൻറ്റുകൾ പറയുന്നുണ്ട്. ഒന്ന് കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, അത് ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയായിട്ട് കിട്ടുന്നതാണ്, അതിൽ നിന്ന് വേറെ ഒന്നും കുറയ്ക്കാനൊന്നുമില്ല, അത് കൃത്യമായിട്ട് എഴുതുക. രണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മാത്രമല്ല, എന്ത് പ്രോഫിറ്റ് ആണെങ്കിലും ആ കാറ്റഗറിയിൽ ലോസ് കുറച്ചിട്ട് വേണം എഴുതാൻ, കേട്ടോ. അപ്പോൾ ലെസ് ലോസ്. രണ്ട്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലെസ് ലോസ്. മൂന്ന്, നാല്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, ബിൽഡിംഗ്, എക്സെട്ര. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ പേയ്മെൻറ്റ്സ് ടു ആൻഡ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ്, റെൻ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, ഡയറക്ടേഴ്സ് ഫീസ്, അലവൻസസ് ആൻഡ് എക്സ്പെൻസസ്, ഓഡിറ്റേഴ്സ് ഫീസ് ആൻഡ് എക്സ്പെൻസസ്, ലോ ചാർജസ്, പോസ്റ്റേജ്, ടെലിഗ്രാഫ്, ടെലിഫോൺസ് എക്സെട്ര, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, അതർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇത്രയാണ് വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പേയ്മെൻറ്റ്സ് ടു ആൻഡ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ്, മറ്റ് പ്രൊവിഷൻസ്, റെൻ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്, റെൻ്റ്, ടാക്സ്, ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പ്രിൻറ്റിങ്ങും സ്റ്റേഷനറിക്കുള്ള എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻ്റ് ആൻഡ് പബ്ലിസിറ്റി, ഡിപ്രീസിയേഷൻ ഓൺ ബാങ്ക്സ് പ്രോപ്പർട്ടി, ഡയറക്ടേഴ്സ് ഫീസ്, അലവൻസസ് ആൻഡ് എക്സ്പെൻസസ്, ഓഡിറ്റേഴ്സ് ഫീസ് ആൻഡ് എക്സ്പെൻസസ്, ലോ ചാർജസ്, പോസ്റ്റേജ്, ടെലിഗ്രാംസ്, ടെലിഫോൺസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ആൻഡ് അതർ എക്സ്പെൻഡിച്ചർ.